ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ആണ് നമ്മുടെ മിസ് മാർവലിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. വളരെ മികച്ച ഒരു എപ്പിസോഡ് തന്നെയാണ് മിസ് മാർവലിന്റെ അഞ്ചാമത്തെ എപ്പിസോഡ്. നമ്മുടെ കമലാകാന്റെ ഗ്രാൻഡ് ഗ്രാൻഡ് മദർ ആയിട്ടുള്ള ആയിഷയെ പറ്റി നമുക്ക് ഈ എപ്പിസോഡിലൂടെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഒരു കൊച്ചു ഹിസ്റ്ററി തന്നെ നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് എന്തായാലും നേരെ മൂവിയിലോട്ട് പോകാതെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ മൂവിയിലോട്ട് പോകാം. And I think I have this bangle for a reason. But I don't know if I'm ready for this. You're Kamala Khan. You want to save the world? Then you're going to save the world. I've never seen powers like that. Bring her in. Everything's just changing really fast. If you save one life, you save the world. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമാണ്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഇന്ത്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു മാറുന്നതും ഇന്ത്യ രണ്ട് പാർട്ടായിട്ട് മാറുന്നതും പാകിസ്ഥാനിലോട്ട് ആളുകൾ പലായനം ചെയ്യുന്നതൊക്കെ ആയി നമുക്ക് ഈ സീനിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആയിഷയാണ്. ആയിഷയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷയുടെ പുറകെ തന്നെ നമ്മുടെ ഒരു ബ്രിട്ടീഷുകാരനും വരുന്നുണ്ട്. ഇത് കണ്ട് ആയിഷയാണെന്നുണ്ടെങ്കിൽ ഒരു കത്തിയെടുത്ത് നൈസായിട്ട് ബ്രിട്ടീഷുകാരനെ അങ്ങ് എടുത്ത് എറിയുകയാണ്. ബ്രിട്ടീഷുകാരൻ അവിടെ താഴെ വീഴുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ഒരു ചന്ത പോലുള്ള ഒരു സ്ഥലത്തോട് ചെന്നിട്ട് നമ്മുടെ ആയിഷ അവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് ഒരാളെ കാണുവാണ്. പുള്ളിയുടെ പേരാണ് ഹസൻ. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഒരു ജനാധിപത്യ രാജ്യമാക്കി നമ്മൾ മാറ്റണം. നമ്മൾ ഒരിക്കലും പാകിസ്ഥാനം എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല, നമ്മൾ ഇവിടുന്ന് പോവാനൊന്നും പാടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ അങ്ങോട്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, അവരെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയിഷ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഒരു മരത്തിന്റെ ചോട്ടിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നമ്മുടെ ഹസൻ വരുന്നുണ്ട്. ഹസൻ വന്ന് ആയിഷയെ ഉണർത്തുന്നുണ്ട്. ആദ്യം ആയിഷ പേടിക്കുന്നുണ്ടെങ്കിലും പിന്നെ എല്ലാം സെറ്റാവുകയാണ്. ഹസൻ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ പൂന്തോട്ടം നശിപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ന് നമ്മുടെ ഹസൻ പറയുന്നുണ്ട്. ഇത് കേട്ട ആയിഷയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഹസൻ പേരെന്താണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആയിഷ ഒന്നും തന്നെ പറയുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഹസൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമോ കഴിക്കാൻ ഭക്ഷണമോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീട്ടിലോട്ട് വരാം എന്ന് നമ്മുടെ ഹസൻ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ആവുന്നുണ്ട്. നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഹസന്റെ വീട്ടിലോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ അവസാനം നമ്മുടെ ആയിഷ പോവുക തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹസന്റെ വീട്ടിലോട്ട്. ഈ സമയം ഹസനാണെന്നുണ്ടെങ്കിൽ ഒരു പൊറാട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് കഴിക്കാൻ ആദ്യം നമ്മുടെ ആയിഷ ഒന്ന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നെ ആയിഷ അതെടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊറാട്ടയുടെ കൂടെ അവർ കഴിക്കുന്നത് നല്ല പഴുത്ത മാങ്ങയാണ്. നല്ല കോമ്പിനേഷനാണ്. ഒന്ന് തിന്നു നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഈ സമയം നമ്മുടെ ഹസൻ ആയിഷയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടുന്ന് വരുന്നു, നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നു. ആയിഷ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പൂക്കളെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നാണ് എന്ന് പറയുന്നു. ഇത് കേട്ട ഹസൻ ആണെന്നുണ്ടെങ്കിൽ അപ്പം നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാല്ലേ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഹസൻ പറയുന്നു, ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കൊരു ഇംഗ്ലീഷ് പോയമാണ് ഓർമ്മ വന്നതെന്നൊക്കെ പറഞ്ഞു ആ കവിത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ട നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ആയിഷയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആയിഷ പറയുന്നുണ്ട്, എന്റെ പേര് ആയിഷയാണ് എന്ന്. ഹസൻ പറയുന്നുണ്ട്, എന്റെ പേര് ഹസൻ എന്നൊക്കെ പറഞ്ഞ് അവർ പരിചയപ്പെടുന്നുണ്ട്. നമ്മുടെ ആയിഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ഹസനെ നന്നായിട്ട് എന്നെ ഇഷ്ടപ്പെടുവാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ആയിഷ ഇപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുവാണ്. നമ്മുടെ ആയിഷ പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു വീട് തന്നതിന് നന്ദിയുണ്ട് എന്നൊക്കെ നമ്മുടെ ഹസനോടും പറയുന്നു. അങ്ങനെ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ ആയിഷയ്ക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, അത് നമ്മുടെ നാനിയാണ്. നാനിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹസൻ പറയുന്നുണ്ട്, നിന്നിലുള്ള മേജിക്ക് കണ്ടിട്ടാണ് അവൾ ഇങ്ങനെ നിന്നെ നോക്കുന്നത് എന്നും പറയുന്നു. ഇത് കേട്ട നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവുകയാണ്. നമ്മുടെ ഹസനാണെന്നുണ്ടെങ്കിൽ റേഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയോയിലുള്ള വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹസൻ റേഡിയോ കാലത്ത് പറയുന്നുണ്ട്, മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുവാണ്. നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും അവർ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഒരാൾ വരും. കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ട് വന്നതായിരുന്നു ആ പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരനോട് നമ്മുടെ ഹസൻ പറയുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഞങ്ങളെ അവഗണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹസന്റെ കുടുംബത്തിന് പുറത്തുനിന്നും സാധനമൊന്നും മേടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവർ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ അവർ നാട്ടുകാരും മൊത്തം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹസൻ. ഇത് കേട്ട് നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഹസനെ സമാധാനിപ്പിച്ച് ആ പുള്ളിക്കാരൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഇതേ സമയമാണ് നമ്മുടെ ആയിഷ കാഴ്ച കാണുന്നത്. നമ്മുടെ ഹസന്റെ പൂന്തോട്ടത്തിൽ ഒരാൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഒരു വിളക്കെടുത്ത് അങ്ങോട്ട് ചെല്ലുവാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ കമ്രാന്റെ അമ്മയായിരുന്നു. കമ്രാന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിഷയെ കണ്ടുടനെ തന്നെ, നീ ഇവിടെയായിരുന്നു ഒളിച്ച് താമസിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. അങ്ങനെ അവർ തമ്മിൽ സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. അവർ തമ്മിൽ
കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മുടെ കമ്രാന്റെ അമ്മ പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ജോലി പൂർത്തിയാക്കണം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന് നമ്മുടെ കമ്രാന്റെ അമ്മയും പറയുന്നു. ഇതേസമയം ആയിഷ പറയുന്നുണ്ട് ആ വള ഞാനൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, അതെന്തായാലും എടുക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുന്നു. കമ്രാന്റെ അമ്മ പറയുന്നു നാളെ സൂര്യാസ്തമയം വരെ നിനക്ക് സമയമുണ്ട്, നിനക്ക് അത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണം എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ കമ്രാന്റെ അമ്മ അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല, കാരണം ആയിഷയ്ക്ക് അവരുടെ കുടുംബത്തെ വിട്ടുപോകാൻ വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കടക്കയും പെട്ടിയും കടക്കി കടുത്ത് അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഹസൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന്. ആയിഷ പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, നാട്ടുകാർ മൊത്തം വീടൊക്കെ കത്തിച്ച് തുടങ്ങി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നും പറയുന്നു. നമ്മുടെ ഹസൻ പറയുന്നുണ്ട് എൻ്റെ ബാപ്പ എനിക്ക് ഉണ്ടാക്കി തന്ന ആകെയുള്ളൊരു സ്വത്ത് ഈ വീടാണ്, ഞാൻ ഈ വീട് വിട്ട് എടുക്കും പോകില്ല എന്നൊക്കെ നമ്മുടെ ഹസൻ പറയുന്നു. ഇത് കേട്ട നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ ഹസനോട് പറയുന്നു ഇവിടെ നമുക്ക് ആരുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, നമ്മളിവിടെ നിന്ന് അധികം പ്രശ്നമാവും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ ഹസനാണെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടി തന്നെ തീരുമാനിക്കുവാണ്. അവിടെ നിന്നും അവസാനത്തുള്ള ട്രെയിനിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഓടിച്ചാടി പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം ഹസന് സ്പീഡിൽ നടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഹസൻ പറയുന്നുണ്ട് എനിക്കൊണ്ട് പറ്റുന്നില്ല, നീ ഒന്ന് മെല്ലെ പോകും എന്ന് പറയുന്നു. നീ ആരെയാണ് ഈ പേടിക്കുന്നത് നോക്കുന്നത് നമ്മുടെ ഹസൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നീ അത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് നമ്മുടെ ഹസൻ പറയുന്നു. അങ്ങനെ ഹസൻ അവിടെ നിരാഹാരം കിടക്കുവാണ്. നമ്മുടെ ഹസൻ നമ്മുടെ ആയിഷ പറയുന്നുണ്ട് നീ എപ്പോഴും എന്നോട് പറയാറില്ല നിന്നിലുള്ള മേജിക് ഉണ്ട് എന്ന്, അതെ ഞാനൊരു ജിന്നാണ് എന്ന് നമ്മുടെ ആയിഷ പറയുന്നു. മാത്രമല്ല വളയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഹസൻ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് നിന്നെ മാത്രം മതി എന്ന് നമ്മുടെ ഹസനും പറയുന്നു. ട്രൂ ലബ്. അങ്ങനെ നമ്മുടെ ആയിഷയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിഷയുടെ കുട്ടിയുടെ കയ്യിൽ ആ വള കൊടുക്കുവാണ്. ഇത് നിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അവർ എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുവാണ്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അവർ ട്രെയിനിൽ കയറാൻ നിൽക്കുവാണ്. ഇതേ സമയമാണ് ആയിഷയുടെ കാര്യം മനസ്സിലാക്കുന്നത്. അവളുടെ പുറകെ തന്നെ നമ്മുടെ കമ്രാന്റെ അമ്മയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. നമ്മുടെ ആയിഷ പറയുന്നുണ്ട് നിങ്ങൾ ട്രെയിനിലോട്ട് കയറിക്കോ, ഞാൻ പുറകെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. ഹസൻ ആയിഷയെ ഒരുപാട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആയിഷ അവിടുന്ന് പോകുമെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ആയിഷ നേരെ ചെന്ന് പെടുന്നത് നമ്മുടെ കമ്രാന്റെ അമ്മയുടെ മുമ്പിലാണ്. കമ്രാന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട് നീ സമയം ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എന്ന് നമ്മുടെ ആയിഷയോട് ചോദിക്കുന്നു. ആയിഷ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കമ്രാന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു കത്തിയെടുത്ത് ആയിഷയെ നൈസായിട്ട് അങ്ങ് കുത്തുന്നുണ്ട്. ആയിഷ പറയുന്നുണ്ട് ഇത് വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് കമ്രാന്റെ അമ്മ പറയുന്നുണ്ട് നിന്റെ കുടുംബത്തെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ പോകുന്നത്. വേണ്ട എന്ന് ഒരുപാട് നമ്മുടെ ആയിഷ പറയുന്നുണ്ട്. ആയിഷക്ക് കുത്തു കിട്ടിയോണ്ട് തന്നെ ആയിഷക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇതേ സമയം തന്നെ ട്രെയിനിൽ കയറാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ ഹസന്റെ കയ്യിൽ നിന്നും കുട്ടി മിസ്സാവുകയാണ്. അതായത് ആ കുട്ടിയെ അവിടെ കാണാനില്ല. ഹസൻ ഒരുപാട് കുട്ടിയെ വിളിക്കുന്നുണ്ടെങ്കിലും കുട്ടിയെ കാണാനില്ല. ഇതേ സമയം കുട്ടി ഒരു മൂലക്കെ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയെന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി കുട്ടിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇതേ സമയം ആ വളയിൽ നിൽക്കുന്നുണ്ട്. കരച്ചിലെ നമ്മുടെ ആയിഷ കേൾക്കും. ആയിഷ പറയുന്നുണ്ട് ആ വള നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ആയിഷയുടെ ഉള്ളിലുള്ള ശക്തി പുറത്തു കൊണ്ടുവരുവാണ്. അവിടെ ഒരു വെളിച്ചം വരുന്നുണ്ട്. ഈ വെളിച്ചം കണ്ടിട്ട് അങ്ങോട്ട് നമ്മുടെ കമലാക്കാൻ വരുവാണ്. അതായത് കമലാക്കാൻ ടൈം ട്രാവൽ ചെയ്ത് ഓൾറെഡി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെളിച്ചം കണ്ടിട്ട് കമലാക്കാൻ ആ അടുത്തോട്ട് ചെല്ലുവാണ്. കമലാക്കാൻ കാണുന്നത് നമ്മുടെ ആയിഷയാണ്. ആയിഷയുടെ അടുത്തോട്ട് കമലാക്കാൻ വരുന്നുണ്ട്. കമലാക്കാൻ മനസ്സിലാവുകയാണ് ഇതെൻ്റെ മുത്തശ്ശിയാണ് എന്ന്, അതായത് ഗ്രാൻഡ് ഗ്രാൻഡ് മദർ ആണെന്ന് നമ്മുടെ കമലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആയിഷയ്ക്കും മനസ്സിലാവുന്നുണ്ട് ഇവൾ ടൈം ട്രാവൽ ചെയ്ത് വരുവാണെന്ന്. ആയിഷ പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കണം എന്ന് ആയിഷ കമലയോട് പറയുന്നുണ്ട്. നീ എൻ്റെ കാര്യം നോക്കണ്ട എന്നും നമ്മുടെ ആയിഷ പറയുന്നുണ്ട്. മാത്രമല്ല ആയിഷ ഒരു ഫോട്ടോയും കൊടുക്കുന്നുണ്ട് നമ്മുടെ കമലയ്ക്ക്. ഇതേസമയം കമലയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട്. ആയിഷ ഇതേസമയം മരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കമലയാണെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് ആ കുട്ടിയുടെ അടുത്തോട്ടാണ്. ആ കുട്ടി കരയുന്നുണ്ട്. ആ കുട്ടിയുടെ അടുത്തോട്ട് പറയുന്നുണ്ട് ഒന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തോട്ട് പോകാമെന്നും ആ കുട്ടിയോട് കമല പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മുടെ കമലയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കമലയാണെന്നുണ്ടെങ്കിൽ അവളുടെ ശക്തി ഉപയോഗിച്ചിട്ട് അവിടെ കുറേ പടികൾ ഉണ്ടാക്കുവാണ്. ആ പടിയിലൂടെ കയറി പോകാനാണ് ആ കുട്ടിയോട് പറയുന്നത്. കുട്ടി അങ്ങനെ പടിയിലൂടെ കയറി കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേസമയം ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന വള ഉപയോഗിച്ച് ആ കുട്ടിയും അവളുടെ ശക്തി യൂസ് ചെയ്ത് അവളുടെ മുമ്പിൽ ഒരുപാട് നക്ഷത്രങ്ങളെ വരുത്തുവാണ്. ആ കുട്ടി ആ നക്ഷത്രങ്ങളെ പിന്തുടരുന്ന കുട്ടിയെ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നമ്മുടെ കമലയുടെ ഞാൻ ഈ കമലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ നക്ഷത്രങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ അച്ഛനെ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നക്ഷത്രങ്ങളാണ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ അടുത്തോട്ട് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തത്. കമലയുടെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, നമ്മളത് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കമലയ്ക്ക് മനസ്സിലാവുകയാണ് ഇതെല്ലാം ചെയ്തത് ഞാനാണ് എന്ന് നമ്മുടെ കമലയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം കമലയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീട് പ്രസന്റിലോട്ട് തന്നെ വരുവാണ്. പ്രസന്റിൽ വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കമല കാണുന്നത് കമലയുടെ ചുറ്റും ഒരുപാട് പേര് കിടക്കുന്നതാണ്. അതായത് നമ്മുടെ കമ്രാന്റെ അമ്മയും കമ്രാന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും അതുപോലെ തന്നെ നമ്മുടെ കരീമൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതേ സമയമാണ് അവിടെ ഒരു വെളിച്ചം വരുന്നത്. അതായത് ഇപ്പോൾ അങ്ങോട്ട് നമ്മുടെ ക്ലാൻഡസ്റ്റൈൻസിൻ്റെ നാട്ടിലോട്ട് പോകാനുള്ള ഒരു പോർട്ടൽ അവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇത് കണ്ട കമ്രാന്റെ അമ്മയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണെന്ന് ആ വെളിച്ചത്തിൻ്റെ മുകളിലോട്ട് പോയി തൊടുന്നുണ്ട്. പക്ഷേ അവരാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവുകയാണ്. ഇത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുവാണ്. എന്താ സംഭവം എന്ന് അറിയാതെ നമ്മുടെ കമ്രാന്റെ അമ്മയും ഇത് കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കമലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സേഫാക്കിയ ഒരു സ്ഥലത്തോട്ട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. കമ്രാന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ
ആ പോർട്ടലിൽ എടുത്തോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കമല പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് കമ്രാനില്ലേ, കമ്രാനി നിങ്ങളെ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് കമ്രാൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അവനെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന്. ഇത് കേട്ട കമല പറയുന്നു, ആയിഷയ്ക്ക് അവരുടെ ഫാമിലിയുടെ കൂടെ ജീവിക്കാനായിരുന്നു ആഗ്രഹം, അത് നിങ്ങളായിട്ടാണ് ഇല്ലാതാക്കിയത്, ഇനി നിങ്ങളുടെ മകനും അതുപോലെ ഒരു അവസ്ഥ നിങ്ങൾ വരുത്തരുത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട നമ്മുടെ കമ്രാൻ്റെ അമ്മയുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിലും കമ്രാൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ നേരെ ആ പോർട്ടലിൻ്റെ അടുത്തോട്ട് പോയിട്ട് കമ്രാൻ്റെ അമ്മയും അങ്ങ് കരിഞ്ഞു പോവുകയാണ്. ഇതേ സമയം കമ്രാൻ്റെ അമ്മ പറയുന്നുണ്ട് കമ്രാൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കമ്രാൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്നും ഒരു വെളിച്ചം നേരെ ഇങ്ങനെ പോകുന്നു. ഇതേ സമയം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാമേജ് കൺട്രോളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ കമ്രാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കമ്രാൻ്റെ ഉള്ളിലോട്ടൊരു ശക്തി വരുന്നുണ്ട്, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കമലയുടെ കയ്യിലുള്ളതുപോലെ തന്നെ ഒരു ശക്തി നമ്മുടെ കമ്രാൻ്റെ അടുത്തോട്ടും വരുവാണ്. ഇത് കിട്ടിയ കമ്രാൻ അവിടെ നിലത്ത് വീഴുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കമലക്ക് കിട്ടിയ അതേ സെയിം ശക്തി തന്നെ നമ്മുടെ കമ്രാനും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. കൊമിക്കിലും ഇതുപോലെ തന്നെ നമ്മുടെ കമലയ്ക്കുള്ള ശക്തി തന്നെ നമ്മുടെ കമ്രാനും കിട്ടുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുവാണ് നമ്മുടെ കമലയുടെ അമ്മയും കമലയുടെ മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ കമലയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നീയാണോ ആ ലൈറ്റ് ഗേൾ? അതെ എന്ന് നമ്മുടെ കമലയും പറയുന്നു. കമലയുടെ മുത്തശ്ശി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ ഫാമിലി ഒരു മാജിക് ഫാമിലിയാണ് എന്ന് നമ്മുടെ കമലയുടെ അമ്മയോടും പറയുന്നു. ഇത് കേട്ട നമ്മുടെ കമലയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ സന്തോഷിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ കമലയാണെന്നുണ്ടെങ്കിൽ കമലയുടെ അമ്മൂമ്മയ്ക്ക് ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആയിഷ കൊടുത്ത ഫോട്ടോ കൊടുക്കുകയാണ്. അത് നമ്മുടെ ആയിഷയുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു. ഇത് കൊടുത്തുന്ന സമയത്ത് ഇത് എവിടുന്ന് കിട്ടിയെന്ന് നമ്മുടെ കമലയുടെ അമ്മ ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഞാനി പറയുന്നുണ്ട് രണ്ടുപേരും നല്ല ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചത്, പക്ഷെ രണ്ടു പേർക്ക് പിരിയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ സെൻറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കമലയുടെ അമ്മയും കമലയും. ഇതേ സമയം കമല പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന്. കമല നേരെ ചെല്ലുന്നത് നമ്മുടെ കരീമിൻ്റെ അടുത്തോട്ടാണ്. കരീം ഇതേ സമയം അവിടുന്ന് പറയാതെ പോയിട്ടുണ്ടായിരുന്നു. കമല ചോദിക്കുന്നുണ്ട് നീ എന്താ പറയാതെ പോകുന്നു എന്ന്. അപ്പോൾ കരീം പറയുന്നുണ്ട് നിന്നെ ഓർത്ത് അദ്ദേഹം എന്തായാലും അനുഭവിക്കുന്നുണ്ടാവും എന്ന് പറയുന്നു. മാത്രമല്ല എനിക്കിത് മറ്റുള്ളവരോടും പറയാൻ പോകണം, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് നമ്മുടെ കമ്രാനും പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബ്രൂണോനെയാണ്. ബ്രൂണോ ആണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കമ്രാനെ കാണുവാണ്. കമ്രാനെ കാണുന്ന സമയത്ത് കമ്രാൻ ബ്രൂണോനോട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, നീ എന്നെ സഹായിക്കണം എന്ന് പറയുന്നു. ഇത് കേട്ട ബ്രൂണോ ആണെന്നുണ്ടെങ്കിൽ അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്നിട്ട് അവർ ഒരുപാട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ നിക്കോളാസ് ടെസ്ലയുടെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. നീ ടെസ്ല ഫാനാണോ എന്നൊക്കെ നമ്മുടെ ബ്രൂണോനോട് കമ്രാൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നന്നായിട്ട് എന്നെ പരിചയപ്പെടുന്നു. ഇതേ സമയമാണ് നമ്മുടെ ബ്രൂണോ കമ്രാനോട് പറയുന്നുണ്ട് നീ നിൻ്റെ അമ്മ വരുന്നവരെ നിനക്ക് ഇവിടെ സേഫായിട്ട് താമസിക്കാം, ഇങ്ങോട്ട് ആരും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബ്രൂണോ. പക്ഷേ ബ്രൂണോ അത് പറഞ്ഞു തീരുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡാമേജ് കൺട്രോളിൻ്റെ ഒരു ഡ്രോൺ വരുവാണ്. ഇത് കണ്ട കമ്രാനാണെന്നുണ്ടെങ്കിൽ ആ ഡ്രോണിൻ്റെ നേരെ കൈ നീട്ടുന്നു. കമ്രാൻ്റെ ഉള്ളിലുള്ള ശക്തി ആ ഡ്രോണിനെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ ഡ്രോണാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ബ്രൂണോടെ കടയിലോട്ടാണ്. അവിടെ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതേസമയം ബ്രൂണോ ചോദിക്കുന്നുണ്ട് നിനക്കും ആ ശക്തിയുണ്ടോ എന്ന്. അങ്ങനെ അവിടെ വെച്ചാണെങ്കിൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കമ്രാന് ശക്തി കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ കമലയുടെ വില്ലനായിട്ട് ഇനി കമ്രാനായിരിക്കും വരാൻ പോകുന്നത്. ഇനി ഒരു ഒറ്റ എപ്പിസോഡ് കൂടിയേ വരാനുള്ളൂ. 6 എപ്പിസോഡ് ഈ സീസണിലുള്ളൂ എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു എപ്പിസോഡ് കൂടിയേ വരാനുള്ളൂ. അതിലെന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.